ട്രക്കിങ്ങിനും മറ്റുമായി മലമുകളിലേക്കും പർവ്വത പ്രദേശങ്ങളിലേക്കുമൊക്കെ പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാ ഈ കഴിഞ്ഞ ദിവസവും സൗത്ത് അൽബത്തിന ഗവർണറേറ്റിലെ നഖൽ വിലായത്തിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ മലമുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു അപകടമുണ്ടായി. പെട്ടെന്ന് സിവിൽ ഡിഫൻസൊക്കെ സ്ഥലത്തെത്തിയിട്ടൊക്കെയാണ് അവരെ രക്ഷിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്ത് പോവുകയാണ് ഇത്തരം സാഹസിക യാത്രയ്ക്ക് അല്ലെങ്കിൽ ട്രക്കിങ്ങിന് എന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ സ്വർഗീയമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുള്ള മനോഹരമായ ഇടങ്ങളുള്ള ഒരു സ്ഥലമാണ് ഒമാൻ. പക്ഷെ പലരും ഇതൊക്കെ മറന്ന് പെട്ടെന്നുള്ള ഒരു ആവേശത്തിലോ അല്ലെങ്കിൽ സമയക്കുറവോ ഒക്കെ മൂലം കൂടുതലൊന്നും ആലോചിക്കാതെ ഇത്തരം യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകൾക്ക് സുരക്ഷിതമായി തിരിച്ചു വരാൻ സന്തോഷകരമായി ആ യാത്ര അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഒമാൻ മലയാളത്തിലൂടെ. ഒന്നാമത്തെ കാര്യം, ഒറ്റയ്ക്ക് പോകാതിരിക്കുക. ഗവൺമെൻറ് ആയാലും ടൂർ പ്ലാനിംഗ് ഓപ്പറേറ്റേഴ്സ് ആയാലും ഒക്കെ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ട്രക്കിങ്ങിന് പോകുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാമല്ലോ അതിലൊരു റിസ്ക് എത്രത്തോളമാണെന്ന്. പല ആളുകളും നമ്മുടെ ഒരു മീ ടൈം, നമ്മുടെ ഒരു സ്വസ്ഥമായൊരു അന്തരീക്ഷത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾക്ക് ഒരു താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സംഘമായിട്ട് പോയിക്കോളൂ, അവിടെ ചെന്ന് നിങ്ങളുടേതായൊരു സ്പേസിൽ സ്വസ്ഥമായി മാറിയിരിക്കുകയോ അല്ലെങ്കിൽ അല്പസമയം നടക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും കൂടെയുള്ള ആളുകളുമായിട്ട് എപ്പോഴും ഒരു കയ്യകലത്തിലെന്നൊക്കെ പറയില്ലേ, അതുപോലെ കോൺടാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശാരീരിക ക്ഷമതയിലുള്ള അമിതമായ വിശ്വാസം. ചില ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് വയസ്സൊക്കെ നമ്പറിൽ മാത്രമല്ലേ, നമുക്ക് പ്രായമാകുന്നില്ല എന്നൊക്കെ. പക്ഷേ നമ്മുടെ ശാരീരിക അവസ്ഥ കൂടി മനസ്സിലാക്കി വേണം ഇത്തരം യാത്രയ്ക്ക് പുറപ്പെടാൻ. അപ്പോൾ ബി പി ഒ അല്ലെങ്കിൽ മറ്റ് ഹൃദയ സംബന്ധമായ അസുഖമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം, പല ആളുകളും ഇത്തരം യാത്രകൾക്ക് മുതിരുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് അപ്ഡേറ്റ് ചെയ്യാനാണ്. മനോഹരമായൊരു സ്ഥലത്തെത്തി അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിലും മനസ്സിലും പകർത്തുന്നതിന് പകരം ആദ്യമേ തന്നെ ക്യാമറയും മൊബൈലും ഒക്കെ എടുത്ത് ഈ ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനാണ് തിരക്കും തിരക്കും കൂട്ടുന്നത്. അങ്ങനെയും പല അപകടങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. സാഹസികതയുടെ അങ്ങേ അറ്റത്ത് ചെന്ന് അപകടത്തിൽപ്പെട്ട കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർക്കുക. ചിലർ ഈ ബെറ്റൊക്കെ വെക്കും. അങ്ങനെ ഒരു ചലഞ്ചിൻ്റെ പുറത്ത് ഇത്തരത്തിലുള്ള യാത്രകൾക്ക് ഓടിച്ചാടി എത്തുന്ന ആളുകളുണ്ട്. അവർക്കും അവസാനം ഈ പറഞ്ഞ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. മറ്റൊരു കാര്യം, ട്രാവലിംഗ് ഗൈഡ് ലൈൻസ് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ പോകുന്ന പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം മാത്രം അങ്ങോട്ട് പോകുക. കാലാവസ്ഥയുടെ കാര്യം കൂടി എടുത്തു പറയണം. പ്രത്യേകിച്ച് ഒമാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ചൂട് വന്നാലുള്ള കാര്യം അറിയാലോ, അതും എക്സ്ട്രീമാണ്. മഴക്കാലത്തും വളരെ കരുതിയിരിക്കുക. അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഭൂപ്രകൃതിയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മഴയൊക്കെ പ്രവചിച്ചിരിക്കുന്ന സമയത്ത് വാതികൾ മുറിച്ച് കടക്കാനുള്ളൊരു ശ്രമമൊക്കെ ഒഴിവാക്കി സുരക്ഷിതമായൊരു യാത്ര നമ്മൾ തന്നെ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതും പല ആളുകളും മിസ്സായി പോകുന്ന ഒന്നാണ്, ചിലപ്പോൾ നമ്മൾ ആ യാത്രയുടെ ആവേശത്തിൽ സഞ്ചരിച്ച് നമുക്ക് ദിശ അറിയാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ പോകാം. അപ്പോൾ കയ്യിൽ എപ്പോഴും ഒരു കോമ്പസ്, നമ്മളീ പറയുന്ന വടക്ക് നോക്കി യന്ത്രം, അതുപോലെ ഒരു വിസിൽ, എന്തെങ്കിലും ഒരു ആപത്ഘട്ടം വരികയാണ്, നമ്മുടെ മൊബൈലിനൊന്നും റേഞ്ചില്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആളുകളെ ആ ഒരു ആശയ സംവേദനത്തിനായി ഈ പറഞ്ഞ രീതിയിൽ ഹൈ ഫ്രീക്വൻസിയിൽ പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിസിൽ കൂടെ കൊണ്ടുപോകുന്നതും ഏറ്റവും ഉചിതമായിരിക്കും. ഇന്ന് മാർച്ച് 14 ഒമാനിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പനുസരിച്ച് പല ഭാഗങ്ങളിലും മഴമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടവിട്ട് ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇടവേളകളിൽ ഇടിമിന്നലിന് സാധ്യതയുള്ളതായും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് നോർത്തേൺ പാർട്സിലാണ്. ഒമാനും കുവൈറ്റും തമ്മിൽ കൂടുതൽ മേഖലകളിൽ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഒമാൻ കുവൈറ്റ് സംയുക്ത സമിതി 9 സമ്മേളനം നടന്നു മസ്കറ്റിൽ വെച്ച് കഴിഞ്ഞ ദിവസം. രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു യോഗം നടന്നത്. അപ്പോൾ സാമ്പത്തിക, സാംസ്കാരിക, ശാസ്ത്ര, വിദ്യാഭ്യാസ വിഷയങ്ങളിലൊക്കെ ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കാനും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനുമൊക്കെയുള്ള ചർച്ചകളായിരുന്നു ഈ സമ്മേളനത്തിൽ നടന്നത്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഒമാൻ ഓൺ അറൈവൽ വിസ നൽകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും ഉള്ളൊരു സംശയം ഇത് തന്നെയാണ്, ഇന്ത്യ ആ ലിസ്റ്റിലുണ്ടോ എന്ന്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അങ്ങനെ ഓൺ അറൈവൽ വിസ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ 103 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇതൊക്കെയാണ്: US, UK, ഇറ്റലി, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, റഷ്യ, ജർമ്മനി, ജോർജിയ, ജപ്പാൻ, പോളണ്ട്, ചൈന. അങ്ങനെ നീണ്ടു പോകുന്നു ആ ലിസ്റ്റ്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾക്ക് ഓൺ അറൈവൽ വിസ ഒമാനിൽ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നിതാണ്,
UK, US, കാനഡ, ജപ്പാൻ, ഷെങ്കൻ രാജ്യങ്ങൾ ഇവിടങ്ങളിലേക്കുള്ള എൻട്രി വിസയുള്ള ഇന്ത്യക്കാർ, അവർക്ക് ഒമാനിലേക്ക് ഓൺ അറൈവൽ വിസ ലഭിക്കും. മറ്റൊന്ന് GCC രാജ്യങ്ങളിൽ ഒന്നിൽ റെസിഡന്റ് പെർമിറ്റ് ഉള്ള ആളുകൾക്ക്. പക്ഷേ അതിലും ഈ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ബാരിയർ ഉണ്ട് കേട്ടോ. എല്ലാ GCC രാജ്യങ്ങളിലെ റെസിഡൻസിനും ഒമാനിലേക്ക് ഓണറേവൽ വിസ ലഭിക്കില്ല. അവരുടെ പ്രൊഫഷൻ അനുസരിച്ച്, അതായത് ഒമാൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നിശ്ചിത തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഓണറേവൽ വിസ ലഭിക്കും. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിൻ്റെ ഈ അധ്യായം പൂർണ്ണമാവുകയാണ്. നന്ദി.